വീട്ടുകാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ബാക്കി ആരും ഓർക്കാനും സാധ്യതയൊന്നുമില്ല. കുടുംബത്തോടും ഒപ്പം ഇരുന്ന് കാണാം. അറ്റ്ലീസ്റ്റ് ഇനി കുടുംബത്തോടൊപ്പം ഒപ്പം ഇരുന്ന് കണ്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥ എന്താണ്, നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു യൂട്യൂബേഴ്സ് മീറ്റപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് മീറ്റപ്പിൽ നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് കിട്ടുകയാണ്. പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഷാല് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, ട്രോള് ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള വ്ളോഗേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ഇൻസ്പിറേഷൻ ലെവലുള്ള ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം? മരണശേഷം മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ മരണശേഷം ഒരു എന്താ പറയുക, എല്ലാവരെയും അയ്യോ, ഞാൻ ഇതുവരെ ചിന്തിക്കാത്തൊരു സാധനമാണ് മരണശേഷം എന്നെ ഒരു എന്താ പറയുക, നല്ലൊരു ഡയറക്ടർ ആയിട്ട് അറിയപ്പെട്ടത് അത് പറ്റൂലേ? അവിടെ അതിപ്പോ അറിയില്ലല്ലേ ഏത് ടൈമിലാ മരിക്കാത്. ഡയറക്ടറായിട്ട് മരിച്ചാൽ ഡയറക്ടറായിരിക്കും, യൂട്യൂബറായിട്ട് മരിച്ചാൽ യൂട്യൂബറായിരിക്കും. ഇല്ലാട്ടോ, ഇത് നല്ല മനുഷ്യനായിരിക്കണം. അതെ, നല്ല മനുഷ്യനായിരിക്കണം. എല്ലാവരും നല്ലൊരു അവരുടെ ഒരു ഫ്രണ്ടായിട്ട് നീ ഇങ്ങനെ ഇരുന്നാൽ മതി, അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് ചിലർക്കൊക്കെ പറയാനുണ്ടാവുക. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ പറയണ്ടാവുക. നിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ നിന്റെ പ്രസന്റേഷൻ നല്ല ഇഷ്ടമാണ്. ദ വേ യു പ്രസന്റ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ആ ഒരു ഫസ്റ്റ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ കുറച്ച് എന്താ പറയുക, റാപ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ്, ആ കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അപ്പോൾ അത് കണ്ട് അന്നാണ് ഞാൻ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതെന്ന് വെച്ചാൽ അന്നാണ് ഞാൻ വെച്ചാൽ നിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, യു ഹാവ് ദാറ്റ് ഒബ്സർവേഷൻ സ്കിൽ. അതും ഒരു ഡയറക്ടർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. യു വിൽ, നിങ്ങൾ ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗ്രഹം നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതകാലം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കും? നിങ്ങൾ എന്തായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കും? നമുക്കൊരു, അതായത് നമ്മൾ ആൽബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ബ്രാൻഡ് ആവണം, ഒരു ബ്രാൻഡ്. അങ്ങനെയാണ് ഞാൻ, എനിക്കൊരു താല്പര്യം. അതായത് അവരുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവണം. അതെ, അതായത് ഇപ്പം നമ്മളെ അറിയണം. എങ്ങനെ ലൈക്ക് എങ്ങനെ അറിയണം? അത് ഏത് തരത്തിലുള്ള വ്യക്തി? നല്ല രീതിയിൽ തന്നെ, ഒരു നല്ല രീതിയിൽ തന്നെ അറിയണം. അത് നമ്മളിപ്പോ പേര് കേട്ടാൽ തന്നെ അത് അവനല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ എടുക്കണം എന്നാണ് ാണ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹമില്ല? വീട്ടുകാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ബാക്കി ആരും ഓർക്കാനും സാധ്യതയൊന്നുമില്ല. നോക്കാം നമുക്ക്. എന്തായാലും ഇതാണ് ഇദ്ദേഹത്തിന്റെ ആൻസർ. നമുക്ക് മറ്റുള്ളവരുടെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തെ ആരും ഓർക്കാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ള ഇദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? അതറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഓർക്കോ ഇല്ലയോ? ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു, യൂട്യൂബ് ചാനൽ നിർത്തിയാൽ തന്നെ നിങ്ങൾ മറന്നു പോകും, അല്ലെങ്കിൽ പറഞ്ഞു ഇങ്ങനൊരു ആളുണ്ട്. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് ഇസ് ആൻസർ. താങ്ക് യു സോ മച്ച് ഫോർ ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മരണശേഷം ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഓക്കെ, അത്ര നില ഓർക്കുകയാണെങ്കിൽ ഒരു നാല് പേര് ഓർക്കാന്നുണ്ടെങ്കിൽ തന്നെ ഒരു യൂട്യൂബറായിട്ടേ ഓർക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ഓർക്കാനാണോ ആഗ്രഹം? അങ്ങനെ തന്നെ ഓർക്കാനല്ല ആഗ്രഹം. എന്നാലും നമ്മളിപ്പോ ഈ ഒരു ലെവലിൽ എത്തിയതുകൊണ്ട് നാലാൾ അറിയുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബറായിട്ടാണ് ഇപ്പൊ അറിയുന്നത്. അത് എവിടെ ആയാലും, നാട്ടിലായാലും വീട്ടിലാണെങ്കിലും എവിടെ പോയാലും ഓക്കെ യൂട്യൂബറായിട്ടാണ് അറിയുന്നത്. അപ്പൊ മരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ ശരി, ഇപ്പൊ ഫുൾ ടൈം യൂട്യൂബറാണ്? ഇപ്പൊ ഫുൾ ടൈം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. യൂട്യൂബ് തന്നെയാണ് ഇപ്പോൾ വേറെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടൈം സ്കൂൾ കോളേജിൽ പോകുന്നുണ്ട്? ഇല്ല, ഫുൾ ടൈം ഇല്ലല്ലോ ഇപ്പോൾ കൊറോണ. ഓക്കെ, കൊറോണ ആയതുകൊണ്ട് ഫുൾ ടൈം ഇല്ല. അതുകൊണ്ട് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആരായി അറിയപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് വല്ലാത്ത ചോദ്യമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്ന ഒരു സാധനമാണ് ഇതേ ചോദ്യം. നിങ്ങൾ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം വരുന്ന പത്രവാർത്ത എന്തായിരിക്കും? അത് ഏത് കോളത്തിലായിരിക്കും? ഫ്രണ്ട് പേജിലാണോ, പിന്നെ ചരമ കോളത്തിലാണോ, അവനവൻ്റെ ജില്ലാ കോളത്തിലാണോ എന്നൊക്കെ ചോദ്യമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് പേജിൽ വരണം,
അപ്പോൾ അതിനകത്ത് പിന്നെ പ്രശസ്തനായ യൂട്യൂബറും പ്രശസ്തനായ അറിയപ്പെട്ട പിന്നെ വിദ്യാഭ്യാസ വിചക്ഷകനും പിന്നെ എന്താണ് ബിസിനസ്മാനും സർവോപരി നല്ല ചാരിറ്റി ചെയ്യുന്ന ഒരാളുമായിരുന്ന ഡാഷ് അന്തരിച്ചു എന്ന ന്യൂസാണ് താല്പര്യപ്പെടുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ എന്താണ് ഇദ്ദേഹം ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഞാനായിട്ട് തന്നെ അറിയപ്പെടുക, അല്ല ഏത് ഫീൽഡിൽ അറിയപ്പെടുന്നു. ഐ മീൻ ഇൻ ചില എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു ബിസിനസ് മാൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഏത് രീതിയിൽ അറിയപ്പെടാനാണ്? ഒരു യൂട്യൂബറായിട്ട് അറിയപ്പെടാനാണോ? അങ്ങനെ പ്രൊഫഷൻ വൈസ് ആണോ അല്ലെങ്കിൽ എന്തോ ആവാം, ലൈക്ക് ജനങ്ങളുടെ മനസ്സിൽ എന്ത് മാർക്കാണ് നിങ്ങൾക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയില്ലേ ഒരു ലീവിങ് എ സിഗ്നേച്ചർ എന്നൊക്കെ പറയില്ലേ, ഒരു ലെഗസി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് ഓർക്കണം? പ്രൊഫഷൻ വൈസ് ഞാൻ ഒരു ആങ്കർ ആണ്, ഒരു ഡാൻസർ ആണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ആ ഫീൽഡിലുള്ള ആൾക്കാർ എന്നെ മനസ്സിലാക്കുമായിരിക്കും. പക്ഷേ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയെ പോലെയാണ്, വേറൊരാളായിട്ട് കാണാറില്ല. അപ്പം ആ ഒരു സ്നേഹം എന്നും മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കണം, അല്ലാതെ എൻ്റെ പ്രൊഫഷൻ വൈസ് എന്നെ അറിയണമെന്നുണ്ട്. ഒന്നുമില്ല, അങ്ങനെ മതി. നല്ലൊരു വ്യക്തിയായി, നല്ലൊരു ചേച്ചിയായി, നല്ലൊരു എന്താ പറയാ ആ ഒരു സ്നേഹം, എപ്പോഴും ഓർമ്മ വരുന്ന രീതിയിൽ ഒരു ഒരു സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് മനസ്സിലറിയപ്പെടും. ആരായിട്ട് അറിയപ്പെടാം? നമുക്കൊരു ഇതുണ്ടാവണം, നമ്മൾ മരിച്ചു പോയാലും ഇങ്ങനെ ഒരാൾ അവിടെ ജീവിച്ചിരുന്നു, അതിപ്പോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതെ, അത് ആ ജീവിച്ചിരുന്നു ഇങ്ങനത്തെ ഒരാൾ എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനത്തെ? അതായത് നമ്മള് നമ്മളെ കൊണ്ട് ആരും വെറുപ്പിക്കൊന്നും ചെയ്യാതെ, നമ്മൾ ആർക്കും അങ്ങനെ ഒരു ഉപദ്രവം ഒന്നും ചെയ്യാതെ, കുഴപ്പമില്ല, അത് നല്ലൊരാളായിരുന്നു. അത് നമ്മള് അങ്ങനെ പറയാൻ വേണ്ടി മനുഷ്യ ഒരു മരിച്ചു എത്തിക്കോ, എത്ര മോശമുള്ള ആൾക്കാരാണെങ്കിലും മരിച്ച ആൾക്കാര് ഓ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അത് ഇനി എത്ര കണ്ടെങ്കിലും എന്നാലും എത്ര നല്ലത് അങ്ങനെയൊക്കെ പറയുള്ളൂ. അത് അങ്ങനെ പക്ഷെ അത് എന്നാലും ഓക്കെ, അതൊരു കാര്യമുണ്ട്, മരിച്ച ഉടനെയുള്ള പറഞ്ഞു, അതിനുശേഷം മനസ്സിൽ അവരുടെ മനസ്സിൽ എങ്ങനെന്താണ് ഓർത്ത് വെക്കുന്നത്? ഉപകാരം എന്തായാലും ഉണ്ടാവണം, അപ്പൊ ഉപകാരം ഉണ്ടാവും. ഓലിങ്ങനെ ആ ഊരുണ്ടായിരുന്നപ്പോ നമുക്ക് ആ ഉപകാരം ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ നല്ല ടാലന്റ് ഉള്ള ആൾക്കാരെ ഒരു കാര്യം ചോദിക്കാണ്ടെന്ന് വെച്ചാൽ, ലൈക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു, നാഷി എങ്ങനെയുണ്ട് ആള്? ഞങ്ങൾ ഇഷ്ടപ്പെടും, ഞാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ചില ആൾക്കാർ ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടാത്തത് അവരുടെ താല്പര്യം അതല്ല. ഓക്കെ, ഇനി ഒരു തീർച്ചയായിട്ടും ഇനി ഒരു കാര്യം പറയാനുള്ള വെച്ചാല്, അപ്പൊ ഞാനൊരു മലപ്പുറം അല്ലേ സ്ഥലം, അപ്പൊ ഒരു ദിവസം ഇതേപോലെ നമ്മുടെ ചാനലിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വരുമോ? ശരി ശരി, അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം, ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുള്ള നല്ല ഒബ്സർവേഷൻ ആണ്, നല്ല സ്കില്ലുണ്ട്, ഒരു സംശയമില്ല, നല്ല സപ്പോർട്ട് കൊടുക്കും, ഉഷാറായിട്ട് വളരും, നല്ല രീതിയിൽ സക്സസ് ആവും. ഓൾ ദി ബെസ്റ്റ്. യെസ്. നിങ്ങള് മരണപ്പെട്ട് കഴിഞ്ഞു, ഓക്കെ, മറ്റുള്ളവരുടെ മനസ്സിൽ എങ്ങനെ അറിയപ്പെടണം എന്നാണ്, എന്ത് ആളായിട്ട് ഇന്ന ആളായിരുന്നു എന്ന് അറിയപ്പെടുന്നത് എന്താ അറിയപ്പെടാനായി? അല്ല, അതായത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഞാൻ ഇന്ന ആളാവണം എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല, നമ്മൾ പോകുന്ന വഴിക്കുള്ള സംഭവങ്ങൾ, ഇപ്പൊ നാളെ സിനിമാടനായേക്കാം, ചിലപ്പോ ബിസിനസ്സുകാരനായേക്കാം, ചിലപ്പോ ആരോഗ്യം അയക്കാം, നമ്മൾ പോകുന്നൊരു വഴിയാണിത്. അപ്പൊ എനിക്ക് 32 വയസ്സ് കഴിഞ്ഞു, ഞാൻ പോകുന്നു, അങ്ങനെ പോവാ, അതിലെവിടെ ചെന്ന് നിൽക്കുന്നു അത് ഇപ്പൊ പറയാൻ പറ്റില്ല, ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം ഉണ്ടോ, ലൈക്ക് ഒരു നാട്ടനാവണം, നല്ലൊരാളാവണം എന്നുള്ളു, നല്ലൊരാളായിട്ട് അറിയപ്പെടുന്നു. അതായത് ആർക്കും ദ്രോഹം ചെയ്യാണ്ട് മര്യാദക്ക് നിങ്ങള് വിളിക്കുമ്പോ അതായത് എത്ര വിജയം ഉണ്ടായി കഴിഞ്ഞാലും ആ ഒരു തലക്കനം വരാതെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലാ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നറിയാം, അങ്ങനെ അങ്ങനെ അറിയപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അതാണ് ആഗ്രഹം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ യു നോ ഫോർ ദ ആൻസേഴ്സ്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞു, മരിച്ചതിനു ശേഷം മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ എന്ത് സ്ഥാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അറിയപ്പെടുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്, മരണവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്. എന്നാൽ പോയി ഞാൻ ആൻസർ വളരെ സിമ്പിളായിട്ട് പറയാം, ഞാൻ മറ്റൊരാളുടെ മനസ്സിൽ എനിക്കൊരു ഇത് അയാളുടെ മനസ്സിൽ ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ടൈം ഉണ്ടല്ലോ, ഈ ടൈം നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല.
നമ്മൾ ഒറ്റ ആൾ കാരണം വേറെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വിഷമിക്കണം. ജസ്റ്റ് രണ്ടു നുള്ളിൽ കണ്ണീർ അവൻ്റെ അടുത്ത് പോകണം, മനസ്സിലാവൻ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളുടെ കണ്ണിൽ നിന്നും നമ്മൾ കാരണം ഒരിച്ചിരി കണ്ണീർ വരാൻ പാടില്ല. അതേ ഉള്ളു നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവരുടെ ഉള്ളിൽ എന്താ വെച്ചാല് ഒരു സ്നേഹമുള്ള അല്ലെങ്കിൽ എന്താ പറയുക നന്മയുള്ള ഒരാളായിരുന്നു പറയും. നന്മ സ്നേഹം ഒക്കെ ബ്രോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയേണ്ടതല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർ നമ്മൾ വിലയിരുത്തണ്ട. അല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. സോ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആരുടെയൊക്കെ സാധനം ചെറുക്കാൻ. പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലാണ് ആളുകൾ നല്ലത് പറയുക. ഓക്കെ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫവാസ് മരണപ്പെടുക, ഓക്കെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ഓക്കെ ഇവിടെ ഒരാളെ ഈ ക്വസ്റ്റ്യൻസ് ഗൂഗിളിലൊക്കെ. സോ നമുക്ക് അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞു, ഓക്കെ, മറ്റുള്ളവരെ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, ആ എന്ത് ചിന്തിക്കണം, ഐ മീൻ നിങ്ങൾ അവരുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള വ്യക്തിയായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് മരണശേഷം? അല്ല, ഇത്രയും കാലം ഞാൻ വേണമെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വൈറലാവാം, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലൊരു സ്ഥാനം വേണമെങ്കിൽ പിടിച്ചു പറ്റാം. പക്ഷെ നമ്മളതിന് ചെയ്യാതെ നമ്മുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്ത് ഒന്നും നോക്കാതെ തന്നെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി വരണം എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് ഇപ്പോഴും ചെയ്തു തരുന്നത്. ഇപ്പോൾ ഏകദേശം 4 ഇയേഴ്സായി യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്കോ വന്നിട്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഏത് തരത്തിലും വേണമെങ്കിൽ റീച്ചാവാം, പക്ഷെ അത് ചെയ്യാതെ നമ്മൾ നല്ലൊരു ഐഡൻറ്റിറ്റി വരണം. ഈ പറഞ്ഞ പോലെ മരണം വരെ അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിൽ നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയൊരു അതെങ്കിലും വേണം എന്നുള്ള രീതി, ഹലോ എന്ന് പറയാനെങ്കിലും അയാൾക്ക് തോന്നണം, ഒരു തോന്നണം, അതേ രീതിയിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ബിസിനസ്, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാം, ഒരു ബിസിനസ്മാൻ ആവണം എന്നാണോ, ഒരു യൂട്യൂബറായിട്ട് അറിയപ്പെടുന്നതാണോ, അതല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് അറിയപ്പെടുന്നതാണോ, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ ഏത് എങ്ങനെ ഒരു ഒറ്റ സിംഗിൾ വേർഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ? സിംഗിൾ വേർഡിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ 4 പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളായിട്ട് അറിയപ്പെടാനുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സംഭവം, അത് ബിസിനസ്സിലൂടെ ആവാം, വ്ളോഗിങ്ങിലൂടെ ആവാം, ഈ പറഞ്ഞ 4 കാറ്റഗറിയിലൂടെ ഏതിലായാലും ഈ ഒരു സംഭവം ഹെൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഒരു യൂട്യൂബറായിട്ട് തന്നെ കാലാകാലം എല്ലാം ഇല്ല, എന്താണ് പഠിച്ചു നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് എൻ്റെതായിട്ടുള്ള തന്നെ ഓൺഡായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഓൺ ബ്രാൻഡ് പറഞ്ഞാൽ ലൈക്ക് ഫവാസ് എന്നുള്ളതാണ്, അഡോപിക്സ്. അതുകൊണ്ടാണ് അഡോപിക്സ് എന്നുള്ളൊരു ഒരു യുണീക്ക് നെയിമാണ് എൻ്റെ അറിവിൽ. ആ ഒരു നെയിം ആദ്യം മുതലേ ഇട്ടത് ഒരു ബ്രാൻഡ് എന്നാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, ബ്രാൻഡ് എന്ന് പറയുന്നത് ലൈക്ക് അത് എന്തുമാവാം, പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ഒരു വേറൊരു ഐഡൻറ്റിറ്റി ബ്രാൻഡ് ആവാം, അങ്ങനെ എന്തു ആവാം. അത് വ്ളോഗിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പൊ ഞാൻ അതാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഒരു ബ്രാൻഡായി മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അഡോപിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പതിയട്ടെ, അതിലൂടെ ഒരുപാട് സാധ്യതകൾ തുറക്കട്ടെ. അതിന് അഡോപിക്സ് എല്ലാവരും ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഓക്കെ, ഇത്രയും വലിയൊരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി നടക്കും, അത് വേറെ കാര്യം, ആര് കൊണ്ടുപോകും. ഓക്കെ, എനിവേ, എന്തായാലും ഇത്രയും ഈ ഒരു നിങ്ങൾ അറിയ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? റോബിൻ ശർമ്മയുടെ ഒരു ബുക്കുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ആര് കരയുന്നുള്ളത്? അപ്പൊ അതുപോലെ നമ്മള് മറ്റുള്ളവർക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം. അപ്പൊ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം നമുക്കറിയാം, അവർക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു നമ്മൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുന്ന മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ നല്ല മനുഷ്യനായിട്ട് വലിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ക്രിയേറ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത്രയും നല്ല ഒരു എന്താ പറയുക ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു ലെഗസി, ഇതിനപ്പുറത്തേക്കൊരു ലെഗസി ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മറ്റുള്ളവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, മറ്റുള്ളവരുടെ ലൈഫ് അതിലേക്ക് നന്മ ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരു വാല്യൂ ക്രിയേറ്ററായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ളത്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, അത് ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ശ്രീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, യൂട്യൂബേഴ്സായിട്ടുള്ള ലേഡീസ് ക്രിയേറ്റേഴ്സിനെ ഗൈഡ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഗ്രാമുകളും പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങളുടെ ചാനൽ. ജസ്റ്റ് ഒരുപാട് ചാനൽ ഉള്ളതുകൊണ്ടാണ് ഏതാ പരിചയപ്പെടുത്തുന്നത്.
പേ ടു സെറ്റിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. അതിലിപ്പോ 9.95 million അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ്. ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ്. സെൻട്രൽ ഗവൺമെന്റും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഒരുപാട് ആളുകൾ ജോബ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒന്നാമത്തെ പ്രശ്നം ഇത് എവിടെയാണ് എന്തെന്ന് അറിയില്ല. പക്ഷെ എന്റെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല. പക്ഷെ എവിടെയൊക്കെ ജോലി ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അറിയാൻ ഓക്കെ. അപ്പോൾ ആ ചാനൽ നിങ്ങൾ ഒരു ഓൾറെഡി ഇത്തരത്തിലുള്ള ജോലികളൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. താങ്ക് യു സോ മച്ച്. സീ ലേറ്റർ. താങ്ക് യു. എനിക്കൊരു എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളോട് ഇത്രയും ഉത്തരം കിട്ടുന്നതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള മോട്ടിവേഷൻ കൂടിയാണ്. വൺ മോർ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്താണ്? ലൈക്ക് വട്ട് ഡിഡ് യു മെൻഷൻ? ലൈക്ക് നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക, കണ്ടിന്യൂസ്ലി ഐ എം റൈറ്റിംഗ് ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ഐ വിഷ് ടു നോൺ ആസ് മോട്ടിവേഷണൽ സ്പീക്കർ. മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ ഒരു ക്ലീഷേ വാക്കാവുകയും ചുമ്മാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം പങ്കെടുത്തപ്പോൾ സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പോലും പ്രയാസമുള്ള ഒരു ലേഡി പരസ്പരം പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടുപേർ വന്നിട്ട് മറ്റേയാളോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇൻ്റർനാഷണൽ സ്പീക്കറാണെന്ന് പറയാനാണ്. വെറുതെ പറയാണ്. അപ്പോൾ സ്പീക്ക് ചെയ്യാനുള്ള കഴിവ്, നോളജാണ് പ്രധാനം, പിന്നെ ആ ഒരു സ്കില്ലും, ഇത് രണ്ടും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിൽ ഒരു അധ്യാപകനായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലീവിലാണെങ്കിലും ആളുകളോട് പറയുമ്പോൾ ആദ്യം പരിചയപ്പെടുത്ത അധ്യാപകൻ എന്നുള്ളതാണ്. സോ ടീച്ചിങ് ജോബ്, ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ട്രെയിനർ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കർ, ടീച്ചർ എന്നൊക്കെ അറിയപ്പെടാനാണ് പറ്റുന്നത്. ഓക്കെ. എനിവേ, എല്ലാ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന് നിൽക്കും, ഒരു യൂട്യൂബർ എന്ന് നിൽക്കും, ഇത്രയും ആക്റ്റീവായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ നിൽക്കും. അനദർ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്, ബിക്കോസ് ഐ ടോക്ക് അബൌട്ട് വുമൻ എംപവർമെൻറ്റ് എല്ലോട്ട്, ഒരുപാട് എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി നമ്മുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അന്ന് ആ സമയത്ത് ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നമ്മളല്ലാതെ, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനും അമ്മ ആയിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മളെ നമ്മളല്ലാതെ അതിലും കൂടുതൽ ഒരാളും മനസ്സിലാക്കില്ല. നമ്മൾ അവർ ഇപ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. ചിലപ്പം നമ്മൾ പറയും എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുക, അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് വന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നോട് അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം ചോദിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ ഒരിക്കലും വേറൊരാളെ എക്സ്പെക്റ്റ് ചെയ്യരുത്. അത് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ ആ ഫിലിം കണ്ട സമയത്ത് സത്യസന്ധമായിട്ട് റിവ്യൂ പറയുവാണെങ്കിൽ മോൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു മോനുണ്ട്, മോൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് അമ്മ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇപ്പം എന്ത് കാണാനാണ്, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞു അവൻ തിരിഞ്ഞു കിടന്നുറങ്ങി. കാരണം അവൻ കാണുന്നത് എന്താ, ഈ പാത്രം കഴുകലോട് കഴുകലാണ്. അപ്പോൾ അമ്മ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ കൂടുതൽ സമയം ഞാൻ പാത്രം കഴുകുന്നതാണ് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സിനിമേനെ കുറിച്ച് റിവ്യൂ പറയുകയാണെങ്കിൽ, മറ്റുള്ളത് സിനിമകൾ നമ്മൾ സിനിമയായിട്ട് കാണും, ഇത് ശരിക്കും ഒരു ജീവിതം, നമ്മുടെ റിയാലിറ്റി എന്താണോ അത് നമുക്ക് അവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഒരു സിനിമ കണ്ട ഫീലിംഗ് എനിക്കില്ല, എൻ്റെ ലൈഫിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയ പോലെ ഒരു ഫീലിംഗ് തോന്നി. പിന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ആ ഫിലിമിൽ അതാണല്ലോ കാണിക്കുന്നത്, ഒരു അച്ഛൻ പോകാൻ നേരം ചെരുപ്പ് എടുത്തു കൊടുക്കുന്നു, പല്ല് തേക്കാൻ വേണ്ടി ബ്രഷ് എടുത്തു കൊടുക്കുന്നു, എല്ലാം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ എന്ന് പറയുന്നത് അടിമയായിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുക, ഫുൾ ടൈം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഇഷ്ടങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാക്രിഫൈസ്, നമ്മൾ സഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് കുറ്റബോധം പോലെ നിന്ന്, എനിക്കത് ചെയ്യാമായിരുന്നു, എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ള വിഷമമായിരിക്കും. അത് ചെയ്യാതെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ ഒരു ദിവസത്തിൽ 6 മണിക്കൂർ കിടന്നുറങ്ങുന്നവർ, 10 മണിക്കൂർ കിടന്നുറങ്ങുന്നവരുണ്ട്, പലരുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ സമയമോ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ സമയമോ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അതിലേക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതാണ് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യൂട്യൂബ് തുടങ്ങുന്നത് വളരെ ഞാൻ യാദൃശ്ചികമായി തുടങ്ങിയ ഒരു ചാനലാണ്, അത് പക്ഷേ സക്സസ്സായത് അതിൻ്റെ പുറകിൽ ഞാൻ ചുമ്മാ എൻ്റെ അടുത്ത് ഉറപ്പിച്ചു, ഓ ഇത്ര പെട്ടെന്ന് എങ്ങനെ സക്സസ് ആയിരുന്നു അന്ന് ചോദിച്ചു. ഇപ്പോൾ കുറേ പേര് പെട്ടെന്ന് റീച്ച് ആവുന്നു അർജുനെ പോലെയൊക്കെ ഉള്ളത്. പക്ഷേ അന്ന് എല്ലാവരും എന്നെ ചോദിച്ചു ഇത്ര പെട്ടെന്ന് എങ്ങനെ 1 lakh സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അവരെ ചോദിച്ചൊരു ഓ ഇത് ഭയങ്കര സിമ്പിളാണ്, ഒരിക്കലുമല്ല, അതിന് മുന്നിൽ ഉറക്കം ഇല്ലാത്ത രാത്രികളുണ്ടായിരുന്നു, വീട്ടിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്തില്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കഷ്ടപ്പാട് നമുക്കൊരു കഷ്ടപ്പാടായി തോന്നില്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പല നഷ്ടങ്ങളും നമുക്ക് തിരിച്ചു പിടിച്ച് അതെന്ത് ചെയ്യാൻ പറ്റും, വളരെ ഇഷ്ടപ്പെട്ടൊരു ലൈഫ് നയിക്കാൻ സാധിക്കും. വൺ മോർ ക്വസ്റ്റ്യൻ, ഈ ഒരു സിനിമ എല്ലാ സ്ത്രീകളും കാണേണ്ടതാണോ അല്ലേ? ഈ ഒരു സിനിമ എല്ലാ സ്ത്രീകളും അവരവരുടെ ഭർത്താവിൻ്റെയും അവരവരുടെ കുടുംബത്തോടും ഒപ്പം ഇരുന്ന് കാണാത്ത ഒരു സിനിമയാണ്.
അറ്റ്ലീസ്റ്റ് ഇനി കുടുംബത്തോടൊപ്പം ഒപ്പം ഇരുന്ന് കണ്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥ എന്താണ്, നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഞാൻ എൻ്റെ ചാനലിലൂടെ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാറ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ വീഡിയോ ചെയ്യുമോ. ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ പുറകെ നടന്ന് ഒരു വർഷത്തോളം പറഞ്ഞുകൊണ്ടിരുന്നു നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ നമ്മുടെ ഫാമിലിയിൽ കാണിക്കാൻ അങ്ങനെ ആൾക്കിത് ഇങ്ങനെ മീഡിയയുടെ മുമ്പ് വരാൻ താല്പര്യം. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ദിവസം ഞാൻ ഈ വീഡിയോ സമ്മതിപ്പിച്ചെടുക്കുക. അന്ന് ഞാൻ ആ വീട് വിട്ടതിന് ശേഷം ഹസ്ബൻഡിന് ഞാൻ അത് കാണിച്ചു കൊടുക്കും. കാരണം പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പം വീട്ടമ്മ വീട്ടമ്മയായി കഴിയുന്ന ഒരു ഭാര്യയാണെങ്കിൽ അവർ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഭർത്താക്കന്മാർ അറിയുന്നില്ല. അവർ സമയത്തിന് ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർ കാര്യങ്ങൾ പറയുന്നു, നമ്മളത് ചെയ്തു കൊടുക്കും. അതിൻ്റെ പിന്നിലുള്ള ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുന്നു, നമ്മുടെ ലൈഫിലൊക്കെ ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ അതങ്ങ് കഴിഞ്ഞു പോകും. നമ്മളാരും അത് റിവൈൻഡ് അടിച്ച് കണ്ടു നോക്കാറില്ല. നമ്മൾ എല്ലാവരും ലൈഫിൽ ഒരു ദിവസമെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നമുക്ക് തന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പലർക്കും നമ്മളിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട് ചേച്ചിയുടെ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ് നമുക്കും അത് മടിയൊക്കെ മാറ്റി ചെയ്യാൻ തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന രീതിയിലെ ഡേ ഇൻ മൈ ലൈഫ് ഫീൽ ചെയ്യുന്നു. ഇത് നമ്മൾ ചടച്ചിരിക്കുക അത് അപ്പോൾ പക്ഷേ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ചടപ്പില്ല, വിഷമവും ഇല്ല, സങ്കടവും ഇല്ല, ദേഷ്യമില്ല, ഒരിക്കലും അല്ല. നമ്മൾ നല്ല മൊമെന്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്ത് നല്ലതിന് വേണ്ടി മുന്നിലേക്ക് വിഷ്വലായി കാണിക്കുന്നു. അതെ അതെ, പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റും യാഥാർത്ഥ്യവും കാണിക്കുന്നതാണ് ഈ ഗ്രേറ്റ് ഇന്ത്യ വിഷൻ. സത്യം. അപ്പൊ എല്ലാവരും കാണണം തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വളരെയധികം സന്തോഷം. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലക്ക്, നല്ല എനർജിയിൽ സംസാരിക്കുന്ന ഒരാളെന്ന നിലക്ക് നമുക്ക് ഒന്ന് രണ്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചോദിക്കാം. സന്തോഷമോടെ ചോദിച്ചോ, ഒരു പ്രോബ്ലം. ഓക്കെ, ലെറ്റ്സ് ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. ഇത്രയും ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ വന്നു ഒരു ഇങ്ങനെയുള്ള ഒരു ഡ്രീം എന്താണ്? ഇസ് ദർ എനി ബിഗർ ഡ്രീം? ബിഗർ ഡ്രീം, ഡ്രീം ഒറ്റ ലക്ഷ്യം, ഏതെങ്കിലും ഒരു ലക്ഷ്യം, പല ലക്ഷ്യങ്ങളോ പല ആഗ്രഹങ്ങളോ ഇല്ല. ഒറ്റ ലക്ഷ്യം നമ്മൾ ടാർജറ്റ് ചെയ്ത് ഒരു കാര്യം അടിച്ചിട്ടാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ, ഒരു അഞ്ച് പ്ലാൻ ചെയ്യാം, അഞ്ച് സ്റ്റെപ്സ് പ്ലാൻ ചെയ്യുക, ആ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് അടിച്ചിടാന്നുള്ള പരിപാടിയുള്ളൂ. അല്ലാതെ ബിഗർ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല നല്ല വീഡിയോ, നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവുക. അതിൽ ഞാൻ എന്താ പറയുന്നത്, നമ്മൾ യൂട്യൂബിലെ വീഡിയോ ഉണ്ടല്ലോ, ഐ ഡു ഫോർ അവർ വ്യൂവേഴ്സ്, നോട്ട് ഫോർ വ്യൂസ്. മനസ്സിലായി? നമ്മൾ നമ്മള് വ്യൂസിന് വേണ്ടി കാട്ടിക്കൂടി നടത്തണ്ട, നമ്മള് കാണാനിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. അതെങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ചെയ്യാം. ഇപ്പോഴത്തെ യൂട്യൂബിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി മില്യൺസ് ചാനലുകളാണ് വരുന്നത്. അതിൽ ഒരാൾ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ വീഡിയോസ് കാണും, അതിൽ അവരുടെ ലിസ്റ്റിൽ കയറുക. 1000 വ്യൂ എങ്കിൽ 1000 വ്യൂ, 100 വ്യൂ എങ്കിൽ 100 വ്യൂ, ആ 100 വരെ നമ്മൾ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നല്ലത് ചെയ്യാം. അല്ലാതെ വേറെ വല്ല കമ്മ്യൂണിറ്റി ഇരിക്കുന്നവരെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ മോശം തമ്മിൽ ഇടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടി ഒന്നും വേണ്ട. നമ്മൾ കണ്ടന്റ് ബെസ്റ്റ് ആക്കിയാൽ ഈ 100 കണ്ടിട്ട് കാണുമല്ലോ, അതിൽ ഒരാൾ ഷെയർ ചെയ്താൽ മതി. മനസ്സിലായോ? നല്ല ചെയ്താൽ നമ്മളെ ആളുകൾ എന്തായാലും റെസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അക്സെപ്റ്റ് ചെയ്യും. യെസ്. ഇനി ഫസ്റ്റ് ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു കടൽ മച്ചാൻ എന്തുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്? കടലുമായിട്ട് ബന്ധമുണ്ട്? വാട്ട് ഈസ് യുവർ ലൈക്ക്? കറന്റിലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കടൽ വ്ളോഗ്സും ടാർജറ്റ് ചെയ്യുന്ന ഒരു ചാനല്, യുണീക് സീ ഫിഷിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല. ഇതിൻ്റെ കാരണം വെളിയിൽ നിന്ന് വന്ന് ഫിഷിങ്ങിന് പോകാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷിങ് ചലഞ്ചിങ് ആണ്, എസ്പെഷ്യലി കടലിൽ. റഫ്, സീ റഫ് ആയിരിക്കും, കാറ്റ്, കോള്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ പോയിട്ട് മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അവർ ജോലിക്ക് പോയിട്ടാണ് മരണപ്പെടുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ട് വ്ളോഗ് എടുക്കുകയാണ് ഞാൻ, എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. അപ്പം രണ്ട് റിസ്ക്കാണ്, മനസ്സിലായോ? പിന്നെ നമ്മൾ ചെയ്യുന്നൊരു, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, ഞാൻ മീൻപിടുത്തക്കാരനാണ്, അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഗഡ്സുണ്ട്. ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു കാലിബർ ഉണ്ട് വീഡിയോ. പിന്നെ എനിക്ക് മനസ്സിൽ വന്നു എന്തുകൊണ്ട് വീഡിയോ ചെയ്തുകൂടാ, സുജിത് ഭക്തൻ്റെ വീഡിയോസാണ് ഞാൻ ആയതുകൊണ്ട് ഫോളോ ചെയ്യുന്നത്. പുള്ളിയുടെ 400,000 ഫോളോവേഴ്സാണ്. പുള്ളി എൻ്റെ ഗുരുവാണ് ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. ഹീസ് മൈ എന്താ പറയുക, ഹീസ് മൈ ടീച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വ്ളോഗ് എടുക്കണം എന്നുള്ളത്, എങ്ങനെ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒക്കെ പറഞ്ഞു. ഒക്കെ പുള്ളിയാണ്. പുള്ളി നമ്മുടെ എന്ന് വെച്ചാൽ പുള്ളിക്ക് എന്നെ അറിയില്ല. ആ ടൈമിൽ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് 3 വർഷം മുന്നേ ഞാൻ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഗോപ്രം എടുക്കുന്ന പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ്, ഗോപ്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് അറിയുന്ന പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ്. പുള്ളിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടീച്ചർ എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരുപാട് പേര് ഉണ്ടാവും, ഇനി കടലിലെ വ്ളോഗുകൾ ഒരുപാട് വരും. കാരണം ഞാനും സക്സസ് ആയി, ആ ഒരു സക്സസ്, ഐ നോട്ട് ഫേമസ്, ഐ ആം ബിലീവിങ് ഇൻ സക്സസ്.
അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യും. ഇനി ഒരുപാട് പേര് വരുമായിരിക്കും പലയിടത്തുനിന്ന്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് ചെയ്യാൻ. ഇങ്ങനെ കടൽ ഇത്ര കടൽ പോലെ കണ്ടന്റ് ആണ്. ഒരു എപ്പിസോഡ് എടുക്കാൻ വന്ന സുജിത് ബക്കൻ 4 എപ്പിസോഡ് എടുത്തോണ്ട പോയെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കണ്ടന്റ്സ് വൈഡ് ആണ്. യെസ്, ഇനിയിപ്പോ ഞാൻ കടലിൽ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കടലിൽ പോകുന്നത് ഇതേപോലെ എനിക്കൊരു പോകാനൊരു അവസരം ബ്രോയ്ക്ക് ഒരു ദിവസം ഞാൻ ബ്രോയെ കൊണ്ടുപോകും, നേരെ വന്നാൽ മതി കൊണ്ടുപോകും. ബ്രോയെന്നല്ല, ഞാൻ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കടൽ മച്ചാന്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് കടലിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത് അങ്ങനെ പരസ്യമാക്കിയിട്ടൊന്നുമില്ല, ഒരുപാട് പേർക്ക് വിളിച്ചാൽ മതി കൊണ്ടുപോകും. കാർത്തിക് സൂര്യയെ കൊണ്ടുപോയി മേനെ, ഞാൻ കാർത്തിക് സൂര്യയെ കൊണ്ടുപോയി. ഈ കടല് നിങ്ങൾ കാണുന്ന കരയ്ക്ക് നിന്ന് ബീച്ചിൽ നിന്ന് കാണുന്ന പോലെ അല്ല കടല്. കാർത്തിക് സൂര്യമായിട്ട് പോയി വള്ളം മറിഞ്ഞു, ഞങ്ങൾ വെള്ളത്തിലായിരുന്നു. അപ്പൊ കാർത്തിക് സൂര്യയുടെ പ്രശ്നമുണ്ട്, വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ കിടന്നിട്ട് ഇന്റർവ്യൂ എടുത്തവനാണ് ഈ കാർത്തിക് സൂര്യ. കാർത്തിക് ബ്രോ പുള്ളി എന്തായാലും പുള്ളിയുടെ, ഞാനും നമ്മുടെ എന്താ പറയാ, കാർത്തികിനെ ഞാൻ കണ്ട പാടെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ബ്ലോഗേഴ്സ് അല്ല നമ്മുടെ ഇബാദ് കേന്ദ്രയും അതേപോലെ സുജിത് ബക്കന്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്, കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പൊ അതിൽ പങ്കെടുത്തു ഇല്ലില്ല. ഓക്കെ, അപ്പൊ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം പുള്ളിയെ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോസ് ഞാൻ ഇതിനു മുൻപ് ഇതേപോലെ കണ്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, അത് ഡെഫിനറ്റ്ലി നോ ഡൗട്ട് യു വിൽ ബിക്കം ദ ലോഗൻ പോൾ ഓഫ് മലയാളം ബ്ലോഗേഴ്സ്. ഹീസ് യുണീക്ക് വിത്ത് കാണ്ടാമൃഗം തൊലിക്കട്ടി, ദാറ്റ് ഈസ് കാർത്തിക് സൂര്യ. പച്ച മലയാളത്തിൽ പറഞ്ഞ യുണീക്ക് കാണ്ടാമൃഗം തൊലിക്കട്ടിയുള്ള ഒരു മനുഷ്യനാണ്. സ്നേഹിച്ചു കഴിഞ്ഞ അന്ന് നമ്മളെ സ്നേഹിച്ചു കൊന്നുകളെ, ഓ എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല, ഭയങ്കര സ്നേഹമാണ്. അത്രയും സബ്സ്ക്രൈബ് ഫോളോവേഴ്സിന്റെ ജാട ഒന്നുമില്ല, കെട്ടിപ്പിടിച്ചൊക്കെ ഞങ്ങൾ അവിടെ കിടന്നു, കടലിൽ കിടന്നു, കടലിൽ വള്ളം മറിഞ്ഞിട്ടൊന്നും ഒരു പുള്ളിക്ക് ഒരു പുള്ളിക്കോ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ നോ പ്രോബ്ലം, സേഫ് ആണ്. നമ്മള് പിന്നെ ബ്ലോഗ് എടുത്തോ, കടലിൽ കിട വെള്ളം വള്ളം മറിഞ്ഞോണ്ടുള്ള ബ്ലോഗ് എടുത്തോ വേണമെങ്കിൽ. അങ്ങനെയൊക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട് ഒരുപാട്. അല്ല, നിങ്ങൾ ഇപ്പൊ ഈ കൊണ്ടുപോകുന്നത് വൺ ഡേ ആണോ? ഇല്ല ബ്രോ, ഇതൊന്നും ബിസിനസ് ഒന്നും അല്ല. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, ബിസിനസ്, അതായത് ഈ കാർത്തിക് സൂര്യനെ കൊണ്ടുപോയി വൺ ഡേ വണ്ടേ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കൊണ്ടുപോകും, കടലിൽ കൊണ്ടുപോകും. എന്റെ ഡെയിലി റുട്ടീനാണത്, അല്ലാതെ ഞാൻ അങ്ങനെ കൊണ്ടുപോകണല്ല. ഞാൻ ഫിഷിങ്ങിന് പോകണ്ടേ, ഞാനിപ്പഴും യൂട്യൂബിന്റെ കൊണ്ടൊന്നുമല്ലോ ജീവിക്കുന്നത്, ഞാനിപ്പഴും കടലിൽ പോയിട്ട് തന്നെ. അപ്പൊ ഞാൻ അതിന്റെ കൂടുതൽ പോകുമ്പോ വലയിട്ടൊരു മീൻ പിടിക്കാൻ പോകുമ്പോ അവരെ കൂടെ പേര് ഇരിക്കുന്നു. ഇത് കൊല്ലത്താണ്, എന്റെ വീട് കൊല്ലമാണ്, കൊല്ലം അഴീക്കൽ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് എന്റെ വീട്. എന്റെ നാട്ടുകാരൊക്കെ കട്ട സപ്പോർട്ടാണ്. എന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ നാട് ഭയങ്കര സപ്പോർട്ടാണ് എന്റെ ബ്ലോഗ് എടുക്കാനൊക്കെ. ഇവൻ അഴീക്കൽ എന്ന് സെർച്ച് ചെയ്താൽ പോലും കടൽ മച്ചാൻ ചാനൽ വരുന്നൊരു അവസ്ഥയായിപ്പോ. യെസ്, നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്, ഹെവി സപ്പോർട്ടാണ് എല്ലാവരും. തീർച്ചയായിട്ടും, അവരുടെ ലൈഫ് ശരിക്കും, അവരുടെ ലൈഫ് അഴീക്കലിനെ കുറിച്ച് ഒരുപാട് പേര് അറിഞ്ഞു കാണും എന്റെ ബ്ലോഗിൽ കൂടെ, ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിഷ്ണു അഴീക്കൽ എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത് എന്റെ ചാനലിന്, കടൽമച്ചാൻ ബൈ വിഷ്ണു അഴീക്കൽ. ഞാൻ എന്റെ നാടിനെയും കൂടെ കൂടെ വയ്ക്കുന്നുണ്ട്. എന്റെ നാട്ടിലെ ഒരു ഒരാളെങ്കിലും അറിഞ്ഞു കാണും അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവും. അപ്പൊ അവർ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി, ഒരു സംഭവം കൂടി, നല്ല കാര്യം കൂടി ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷം, സന്തോഷമുണ്ട് ബ്രോഡ. ബ്രോഡ് ഈ ഒരു ഒരു ഷോർട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയത് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്റെ എന്നെ പറ്റിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്റെ വ്ളോഗ് കണ്ട ഉടനെ തന്നെ സുജിത് ബക്കനോട്, ഇനി എന്താ ചില ആൾക്കാർ ചില ആൾക്കാരുടെ ചാനൽ കാണണം എന്താ പറയുക, അവരുടെ പേഴ്സണാലിറ്റിയാണ്, പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഇപ്പം ഫിഷിംഗ് ചാനൽ ആണെങ്കിലും ശരി, ഇപ്പം ഫിഷിംഗ് ചാനൽ ചെയ്യുന്ന വേറൊരാളാണ് നമ്മുടെ നിങ്ങളുടെ കൂടെ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒ എം കെ വി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്താ പറയാ, സിറിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത വീഡിയോ ഫിഷിംഗ് ഫ്രിക്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, ഫിഷിംഗ് ഫ്രിക്സ്. അപ്പൊ പുള്ളി ആയിട്ടുള്ള എന്താ പറയാ, പുള്ളിയുടേതാണെങ്കിലും ശരി, ഇവരുടെയൊക്കെ പ്രസന്റേഷൻ അതേപോലെ തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് യു ആൾസോ ലൈക്ക് വെരി, ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം ആ ഫ്രണ്ട്ലിനെസ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു സംശയമില്ല, നിങ്ങളുടെ ആ ഒരു സാധനം വിടാതെ നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, യു വിൽ ബി ഓൺ ദ ടോപ്പ്.